കോമളെ കാണുന്നില്ല. ഈശ്വര, ഇനി കോറപ്പം കൊണ്ടുപോയോ? ഇറങ്ങി തപ്പിയാലോ. പേടിപ്പിച്ച് കളഞ്ഞല്ലടാ. എടാ കേറി വേണ, ആ കാലമട വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാ. വരാൻ പറ്റൂല, അവനെ കൊണ്ടുപോയി ഞാൻ വരും. നീ എന്തേ പറയുന്നേ? അതേടാ, വെള്ളത്തിനടിയിൽ വെച്ച് ഞാനൊരു കത്രിക പൂട്ടിട്ടു, അതോട് അയാൾ എന്റെ പിടിയിലായി. എന്നിട്ട് അയാൾ എവിടെ? ഞാൻ തുപ്പാക്കി ശുദ്ധൻ, ഈ കാടിനെ കിടകിടാ വിറപ്പിക്കുന്ന മാ വീരൻ, ഈ കാട്ടിലെ വന്യ മൃഗങ്ങളെ മുതൽ പോലീസുകാരെ വരെ തുരിതുരാവിധിവെച്ചു കൊല്ലുന്ന കോരപ്പന്റെ ഒരേ ഒരു ദോസ്റ്റ്. എന്റെ കണ്ണും വെട്ടിച്ച് ഞങ്ങളുടെ കാട്ടിൽ വന്ന് ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് കളിക്കുന്നു. പറ ആരൊക്കെയാ നിങ്ങൾ? എന്തിനാ ഇവിടെ വന്നത്? കോരപ്പൻ സാറിനെ പിടിക്കാനാ. കോരപ്പനെ പിടിക്കാനോ? എടാ ജാഞ്ഞൂലേ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? അത് നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എടാ, എന്റെ അണ്ണന്റെ രോമത്തെ തൊടാൻ പോലും നിന്നെ കൊണ്ടത് സാധ്യമല്ല. അല്ല, ഈ രോമം കിട്ടിയിട്ട് കാര്യമില്ല, കിട്ടണേ മുഴുവനായിട്ട് കിട്ടണം എന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് പോലീസും പട്ടാളും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യത്തിലാണ് നീയൊക്കെ വന്നിരിക്കുന്നത്. ഇതെങ്ങാനും കോരപ്പണ്ണൻ അറിഞ്ഞാലുണ്ടല്ലോ. അറിഞ്ഞാൽ ചോരപ്പുഴ ഒഴുകും. അല്ലെങ്കിലേ ശരീരത്തിൽ ചോരയില്ല, അതിന്റെ കൂടെ പുഴ കൂടെ ഒഴുകിയാൽ. കോരപ്പനെ കുറിച്ച് നിനക്കൊക്കെ എന്തറിയാം? 2000 ആനകളുടെ 4000 കൊമ്പുകൾ പറിച്ചെടുത്ത് മെത്തയൊരു തീ അതിൽ അന്തിയുറങ്ങുന്നവനാണ് കോരപ്പൻ. 25 ഫോറസ്റ്റുകാരെ ബന്ദികളാക്കി അവരുടെ കണ്ണുകൾ തുരന്നെടുത്തവനാണ് കോരപ്പൻ. ഇപ്പൊ പോലും ദാ അവിടെ ഒരു സംഘം പോലീസുകാരുടെ എല്ലുകൾ ചുള്ളിക്കമ്പ് പോലെ ഒടിക്കുകയാണ് കോരപ്പൻ. പോലീസുകാർ വന്നാലും തന്റെ ചെറിയ വിരൽ കൊണ്ട് അമ്മാനമാടുന്ന കോരപ്പണനെ ഈ കാട്ടിലെ കാണ്ടാമൃഗം, കടുവ, ആന, പുലി, എലി തുടങ്ങിയ വന്യ മൃഗങ്ങൾക്ക് പോലും പേടിയാടാ. എലി വന്യമൃഗമാണോ? ഇനി എന്നെ ആര് കെട്ടും? നിന്നെ ഞാൻ കെട്ടും. ഞാൻ പോയി കോരപ്പണനെ വിളിച്ചോട്ട് വരാം. നിന്നെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കും. അപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഈ കാട് ചുറ്റും ഞങ്ങളുടെ ആൾക്കാരാ. സൂക്ഷിച്ചോ, രക്ഷപ്പെടൂല. എന്താണ് കഴുതെ പോത്തു പോലെ കിടന്ന് അലർന്നേ? അമ്മാ, അങ്ങനെ പിടിക്കാൻ 4 പോലീസുകാരാന്നാ തോന്നണേ. എന്റെ അമ്മോ, ഇന്ന റാഞ്ചാനായിരിക്കും. പണ്ടാറങ്ങളിൽ കാട്ടിലും മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ അനുവദിക്കൂലേ? ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. വേണ്ടടാ, നീ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഈ രീതിയിലായത്. പിടിച്ചാലും മതില്ല, നീ പറഞ്ഞത് ഞാൻ കേൾക്കൂല. ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിട്ടൊക്കെ ഓട്. അതിനെങ്ങനെയാണ് നീ പിടിച്ചോട്ടത്? ഞാൻ എങ്ങനെ ഓടും? അന്ന് ഇനി ഓടേണ്ട ആവശ്യം വരില്ല. പകരം നീ ഓടി എന്നെ പിടിച്ചോടിക്കാൻ പോവാണല്ലേ. അതല്ല, അവരെ നാലുപേരെ ഞാൻ കെട്ടി. ആ, നിനക്ക് അതിനുള്ള യോഗയുള്ളൂ, അല്ലാതെ പെണ്ണിട്ടുള്ള യോഗം നിനക്കില്ല. അതല്ല, അവരെ നാലുപേരെ മരത്തെ പിടിച്ചു കെട്ടി. എന്ത് പോകരുതാണ്ടെന്ന് കാണിച്ചേ. നീ അവർ എന്ത് ചെയ്യാൻ പോണേ? ഞാനൊന്നും ചെയ്യാൻ പോണില്ലേ. ആശാന്റെ വീരസാഹസിക കഥകളാണെന്നും പറഞ്ഞ് ഞാൻ കുറെ കള്ള കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അവമാരി കേട്ട് കിടകിടയെ വിറച്ചു. നാട്ടിലെ കോരപ്പൻ അല്ല കാട്ടിലെ കോരപ്പൻ എന്ന് അവമാരി നാട്ടിൽ ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഇവിടുത്തെ മനസമാധാനം കൂടി പോവും. അല്ലാതെ എന്താ? എന്നാലും എന്റെ തുപ്പാക്കി ഈ ആവശ്യമില്ലാത്ത കഥകളൊക്കെ എന്താണ് അവരോട് എന്ന് പറഞ്ഞത്? എന്നാ ഞാനിപ്പോ വരാം.
എവിടെ പോണ്? അവന്മാരോട് സത്യം മുഴുവൻ തുറന്നു പറയാൻ പോണ്. എന്തെന്ന്? ആശാൻ ഒരു പേടിത്തൊണ്ടനാണെന്നും ഒരു ഉണക്ക തുപ്പാക്കിയും ഒരു കപ്പട ബീസയും കുറെ കള്ള കഥകളും അല്ലാതെ ഒരു ചുക്കും ഇല്ലെന്നും വേണമെങ്കിൽ പുല്ലു പോലെ പിടിച്ചോണ്ട് കൊച്ചു പറയാം. അപ്പൊ സമാധാനാവുമല്ലോ. വേണ്ട വേണ്ട, അതൊന്നും അവരോട് പറയണ്ട. എന്നാലേ ഇങ്ങോട്ട് വാ, ഞാൻ പറയുന്ന കൊണ്ട് കേക്ക്. ഈ തോക്ക് അങ്ങോട്ട് പിടിക്ക്, പിടിക്ക്. ആദ്യം അവന്മാരെ ഒരു വരട്ട് പറയണം, പിന്നെ തട്ടണം. ഞാനോ? ആ ആ വിവരം ഈ നാട് മുഴുവനും അറിയണം. എന്നാ പൂർത്തിയായി. ആ ചെവി കൂട്ടമ്മേ, ഒരു രഹസ്യം പറയട്ടെ. ആരും കേൾക്കാനില്ലാതെ കാറ്റുന്നാണ് ചെവിയിലെ രഹസ്യം പറഞ്ഞത്. പറഞ്ഞു തുറക്കടോ. ഈ നാം ചേച്ചി നാട്ടിൽ കിടന്ന് നാട്ടുകാരെ കൈകൊണ്ട് ചാവാനായിരുന്നു യോഗം. അതിപ്പോ കാട്ടി കിടന്ന് കോരപ്പന്റെ കൈ കൊണ്ട് ആവുമല്ലോ എന്റെ ഈശ്വര. ഞാൻ അപ്പോഴേ പറഞ്ഞ കാട്ടി കിടന്നുള്ള ഈ കളി വേണ്ടത് ഇപ്പൊ അനുഭവിച്ചോ? നീ എപ്പോ പറഞ്ഞു? ഞാനല്ലേ പറഞ്ഞു? അപ്പ ആരും കേട്ടിട്ടില്ലോ. നീ ഒന്നും അല്ലടാ തെണ്ടികളെ, ഞാനാ പറഞ്ഞത്. ഒന്നല്ല നൂറ് വട്ടം അന്ന് നീ കേട്ടാ. കോരപ്പണ്ണ തോക്ക് കയ്യെന്ന് പോകരുത് കേട്ടാ. ടിമെടുക്കുമാര് ഞാനില്ല, എന്റെ കുട്ടികൾ വിടില്ലോ. ഓ ഞാനില്ല വിട്. ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? എന്റെ കർത്താവ്. എന്തു പറ്റിയണ്ണ? ഒന്നുമില്ല, ഒച്ചടിച്ചു പോയി. കണ്ട കണ്ട, കഴുത്ത് തിരിച്ചല്ല എന്നാ പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഓവറാക്കണ്ടെന്ന്. അവന്മാരെങ്ങാൻ ഇറങ്ങി വന്ന് ഇടിച്ചാൽ ഇത് കാറ്റു പോവും. അത് ആലോചിച്ചിട്ട് എനിക്ക് കയ്യും കാലും നിറച്ച് നിൽക്കാൻ വയ്യ. നാട്ടുകാർക്ക് വെട്ടി വെട്ടി നിനക്ക് പാവൊരു ഓർമ്മയുള്ളൂ. ഞാൻ തിരിച്ചു പോവാണ്. നീ എന്നവരെ അയച്ചു വിട്ടാള്. വേണ്ട, കുറച്ച് നാൾ കിട്ടിയിട്ട് വരട്ടെ. അതിനവന്മാർക്ക് തീറ്റ നിന്റെ അപ്പൻ കൊടുക്കുവോ? അപ്പനെ തട്ടാനെപ്പളാ പോയി. അവന്മാരെ വരട്ടിയില്ലെങ്കിലേ ഉള്ള കഥയൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞു കൊടുക്കും. പോലീസുകാര് കാട്ടി വന്ന് പൊക്കെ എടുത്തോണ്ട് പോവും. ചതിക്കല്ലേ തുപ്പാക്കി. എന്നാ തുപ്പാക്കി കൂടി വാ, നമുക്ക് ഒപ്പനം പോയി നോക്ക. തുപ്പാക്കി തുപ്പാക്കി ഇട്. ഞങ്ങളെ കൊല്ലല്ലേ? ആരോട് ചോദിച്ചിട്ടാണ് എന്റെ കാട്ടിൽ കയറി? ഒരു അബദ്ധം പറ്റി കാട്ടി കയറി പോയതാ. കാട്ടിൽ പോയിട്ട് ഞങ്ങൾ നാട്ടിൽ പോലും കയറൂല. ആ എലുമ്പെല്ലാം പിടിച്ച് ഈറ്റപ്പുലി കിട്ടൂടി. അടുത്ത് നിൽക്കുന്ന മന്ദബുദ്ധിയായി പിടിച്ച് ആനക്കൂട്ടത്തിൽ എറിഞ്ഞുകൂടി. ചവിട്ടി അരക്കട്ടെ. ഞങ്ങളെ കൊന്ന ഒരുപാട് പെൺകുട്ടികള് വഴിയാധാരമായി പോവും. കോരപ്പച്ചേട്ടാ ഒരു ദയ ഞാൻ നിങ്ങളോട് കാണിക്കാം. ഒരുത്തനെ ഞാൻ വെറുതെ വിടാം. നാട്ടിൽ പോയിട്ട് എന്റെ വീരകഥകൾ പ്രചരിപ്പിക്കാൻ അതാരാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതെ, ഒരു സംശയം വേണ്ട, എന്നെ വിട്ടാ മതി. ഞാൻ നല്ല പരസ്യം കൊടുക്കാം. കോർപ്പിച്ചിട്ട് ഇവൻ കാലുകൂറും. ഞാൻ പോയി പറയാം. എന്റെ മേഴ്സിയെ വിധവയാക്കരുത് ചേട്ടാ. എന്നെ വിട്ടോളൂ. പക്ഷെ ഒരു നിബന്ധന, അതിർത്തി കടക്കുവോളം കോരപ്പച്ചേട്ട കൂടെ വരണം. കാട്ടി കുടത്തേക്ക് പോയെനിക്ക് പേടിയാ. തുപ്പാക്കി അണ്ണാ, ഇവന്മാർ ശരിയല്ല. ഞാൻ എന്റെ തീരുമാനം മാറ്റാണ്. ഒരുത്തനെ ഞാൻ വെറുതെ വിടൂല. വിടണ്ട, വെക്കണ്ടാ വിടി. കൂടുതൽ ഉണ്ണ വെക്കണ്ട, ഉണ്ട ഇല്ല. ഉണ്ടെങ്കിലും എനിക്ക് ഉന്നല്ല. എന്തി പറഞ്ഞ പിന്തിരിപ്പിക്കണാത്ത എന്തി? അണ്ണാ, ഇത് ദുർഗാഷ്ടമിയാണ്, മനുഷ്യ കുരുതി പാടില്ല. ഓഹോ, നേരോ അതിന്നാ? ദുർഗാഷ്ടമിയും പൗർണമി ആയതുകൊണ്ട് കുരുതി നാളത്തേക്ക്. കേട്ടോ, ഈ കാട് എനിക്ക് സ്വന്താ, കോരപ്പന്റെ മാത്രം. മനുഷ്യ ഗന്ധവിടെ വന്നാൽ തേടിപ്പിടിച്ച് കുടൽമാലെടുത്ത് നാളെ നമ്മളെ കൊല്ലും. എല്ലാവരും വയറും നൊട്ടിച്ച് ഇനി ഒട്ടാനൊന്നുമില്ല. എല്ലാത്തിനും നൊട്ടിയിരിക്കുക. അയ്യോ, ഞാൻ പുറത്തായി. ഇനി ഓരോരുത്തരായിട്ട് ഞൂണ്ടിറങ്ങി വന്ന് കെട്ടു. ഓടിക്കോ.